ചിരിക്കില്ലേ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞങ്ങളെ പരിപാടി കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി, ഒരാഴ്ച ആവുമ്പോവാണ്. പക്ഷെ ഈ ഗിഫ്റ്റ് ഒന്നും ഇന്ന് വരെ ഞങ്ങള് അൺബോക്സ് ചെയ്തിട്ടില്ല. വേറെ ഒന്നും കൊണ്ടല്ല, പിള്ളേർക്ക് വെക്കേഷൻ ആയതുകൊണ്ട് വലിയ റിസ്കുകൾ ഞങ്ങൾ എടുക്കാൻ നിന്നില്ല. പിന്നെ അവിടെ വെച്ച് തന്നെ ഒരു അൺബോക്സിങ് പിള്ളേരായിട്ട് തന്നെ നടത്തി സെറ്റാക്കി പൊട്ടി പൊട്ടിച്ചു എന്ന് പറയുന്നതാണ് സത്യം. കൊറേയൊക്കെ കവറുകൾ മാറി. നമ്മുടെ ഓരോരുത്തരും കൊണ്ട് തരുമ്പോ ഇന്നതാന്ന് പറഞ്ഞില്ല, ഞങ്ങളുടെ ആന്ന് പറഞ്ഞ് തരുമ്പോഴും ഈ കവറെല്ലാം തലകുത്തനെയായി. അതുകൊണ്ട് ആരെങ്കിലും പേര് തെറ്റിച്ച് പറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഗിഫ്റ്റ് തന്നവർക്കും വിഷ് ചെയ്തവർക്കും ഒക്കെ ഒരുപാട് താങ്ക് യു. ഞങ്ങളുടെ പരിപാടി കളർഫുൾ ആക്കി അല്ലേ, നമ്മള് തന്നെ കണ്ടിട്ടാണ് എല്ലാവർക്കും സന്തോഷമായിരുന്നു പറഞ്ഞത്. എല്ലാവർക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങള് പിള്ളേരെയൊക്കെ മറന്നിട്ട് ഓൺ ചാനലിലേക്ക് മാത്രമായി. ഓൺ ചാനൽ ഒരു ഡ്രീം ഇവന്റ് ആയിരുന്നു അല്ലേ, അല്ലേ ഫാദർന്ന് പറഞ്ഞിവന്റ്. അപ്പോ ഞങ്ങള് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തു, കാരണം നമ്മുടെ എല്ലാ പരിപാടി വീട്ടിൽ വന്നാലും ഗിഫ്റ്റ് അൺബോക്സിങ് സെക്ഷൻ മസ്റ്റ് ആണ്. സോ ഞങ്ങൾ അത് ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യം എവിടുന്ന് തുടങ്ങാം, ഇവിടുന്ന് തുടങ്ങാം. ഇതൊക്കെ ഓൾറെഡി ഗിഫ്റ്റ് റാപ്പ് ഒക്കെ പൊളിച്ചതാണ് കേട്ടോ, അത് ആര് തന്നതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷെ കാണുന്നവർക്കല്ല, വാങ്ങിച്ചു തന്നെ ആൾക്കറിയാം കേട്ടോ. തന്നു നോക്കിക്കേ, ഡ്രസ്സാണ്. അതൊക്കെ തോമു ഓൾറെഡി അൺബോക്സ് ചെയ്ത്. ഓക്കെ, വാവ്, ജീൻസിന്റെ ട്രൗസർ പൊളിച്ചു തിരിച്ചാണെങ്കിൽ ആവശ്യപ്പെടുന്ന സാധനങ്ങളാണ് ട്രൗസറും. ശരിക്കും തോമുന് ഫസ്റ്റും സെക്കൻഡ് ബർത്ത്ഡേക്ക്, സെക്കൻഡ് ബർത്ത്ഡേക്ക് ആണ് തോന്നുന്നു, എഡിസൺ കൊടുത്ത ട്രൗസറാണ് ഇപ്പം യൂണിഫോം ആയിട്ട് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ വേറെ നമ്മുടെ വിജയൻ ചേട്ടൻ തന്ന സാധനങ്ങള് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഡോൺചാണ് മണക്കുകാരൻ. അടുത്തൊരു ബേബി ഗാലക്സിയുടെ കവറാണ്. എനിക്കിത് തോന്നുന്നു സൈമൺ ചേട്ടനാണോ, സ്നേഹ നമ്മുടെ ഷാജു പേപ്പന്റെ മോള്, നമ്മള് കെട്ടിച്ചു വിട്ടിരുന്ന ഒരു ഫാമിലി ആയിട്ട് നമ്മള് വിളിച്ച അമ്മ അമ്മയ്ക്ക് മാത്രം വരാൻ പറ്റൂ. പക്ഷെ അടിപൊളി സാധനങ്ങൾ കൊറേ കൊണ്ടുവന്നുണ്ട്. ഞങ്ങൾ ഇപ്പൊ സോറി പറയണം, പക്ഷെ പിള്ളേര് തൂത്തുപാരി സാധനങ്ങള്. ഞങ്ങക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സാധനങ്ങളായിരുന്നു. റോൺചേട്ടൻ നോട്ട് ഔട്ട് വെച്ചിരുന്ന കുറച്ച് സാധനങ്ങളായിരുന്നു, കറക്റ്റ് മനസ്സെറിഞ്ഞു കൊണ്ടുവന്നു. പക്ഷെ പിള്ളേര് സെറ്റാക്കി. ഡ്രസ് നല്ല രസമുണ്ട്, നല്ല ടീഷർട്ട്, നമുക്ക് നല്ല മെറ്റീരിയല്, ചൂടൊന്നും എടുക്കാത്ത മെറ്റീരിയല്. അതിന്റെ ട്രൗസർ ആണോ അത്? ഞാൻ പറഞ്ഞത് എനിക്ക് ബോക്സ് ഞാൻ പറഞ്ഞ കവറുകളെല്ലാം മാറി സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ പിള്ളേർ. സെറ്റ് എല്ലാരും കൂടെ അൺബോക്സ് ചെയ്തേ, അതാണ് ഇതിലെ ഏറ്റവും. കൊറേ പിള്ളേര് അൺബോക്സ് ചെയ്തു നമ്മുടെ സാധനം. കാറല്ലല്ലോ അതിനെ, എന്നിട്ട് പറയാ ജീപ്പോ മോമറ്റെ റിമോട്ട് കൺട്രോളുള്ള സംഭവമാണ്. ഇത് മാറ്റിക്കോ. അടുത്ത ഇതാണെന്ന് തോന്നുന്നു സൈമചേട്ടൻ തോന്നുന്നു, പക്ഷെ ഉറപ്പില്ല കേട്ടോ, ആരും ഞാൻ ഉറപ്പ് പറയണില്ല. നീ പേര് തിരിച്ചറിഞ്ഞ വിഷമം വരാതിരിക്കാന്ന് കേട്ടോ. നമ്മൾ ആ തിക്കിന്റെ തിരക്കിന്റെ ഇടയിൽ വാങ്ങിച്ചതാണ്, അതുകൊണ്ടാണ്. മനസ്സറിഞ്ഞ തന്നാ ഞങ്ങക്ക് ഒരു ഹാപ്പി ഡേ കൂടെയാണ് കേട്ടോ. ഞങ്ങക്ക് ഭയങ്കര ഒരു തോമിന്റെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. നോക്ക്, നല്ല മെറ്റീരിയൽ കേട്ടോ, നല്ല സോഫ്റ്റ് മെറ്റീരിയല്. പിള്ളേർക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള ഇത്. എനിക്ക് ഇത് കണ്ട് സൈമൻ ചേട്ടൻ കയ്യിൽ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ, എന്റെ ഓർമ്മ അങ്ങനെ തന്നെയാണ്. ഇതിന്റെ കവറാണ് കേട്ടോ. അത് ശരിക്കും നിങ്ങൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ച് നമ്മുടെ ഫംഗ്ഷന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. തോമുന് നമ്മുടെ സ്റ്റെപ്പാൻ ചേട്ടൻ ചോദിച്ചു കൊണ്ടോ, തോമുന് ഇതിന് വല്ല പരിചയം? അതായത് വളരെ വൃത്തിയിൽ സമയമെടുത്തിട്ടാണ് ഓരോന്നിന്റെയും ഫീല് കളഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അതായത് സെലോടേപ്പ് കളഞ്ഞുകൊണ്ടിരുന്നത്, അതിനെന്തോ ഭയങ്കര ഒരു, അതായത് അറിവ് വെച്ചിട്ടുള്ള ആദ്യത്തെ ഫംഗ്ഷനാണ്. അപ്പം ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് കൈ നിറച്ച് ഗിഫ്റ്റുകൾ തരുന്നു. പിന്നെ ഈ പൊടിക്കാറുകൾ അത് ആരാന്ന് അറിയാം? ചെറിയ സോറി കേട്ടോ, ഇതൊക്കെ നമ്മുടെ പിള്ളേര് കൊറേ കാറ്
തോമു ആദ്യം അൺബോക്സ് ചെയ്ത ബോക്സ് ഇതാണ് കേട്ടോ, ഈ കാറിന്റെ ബോക്സ് ആണ്. പക്ഷെ കാറും എല്ലാം മിസ്സിംഗ് ആണ്. പക്ഷെ തോമു ഏറ്റവും ഇതിലേതോ കവറിലുണ്ട് കേട്ടോ. ഇത് ഏത് കവറിലാണ് ഇതുവരെ നമ്മള് തീരുമാനിച്ചിട്ടില്ല. ഈ കവർ എടുത്തു വെച്ചോ. വീട്ടുകാർ പോലും ഗിഫ്റ്റ് കണ്ടിട്ടില്ല കേട്ടോ. ആ ഒരു അവസ്ഥയിലാണ് നമ്മള് ഒളിച്ചും ബാധപ്പെട്ട് ഇമ്പളും പറഞ്ഞു നിങ്ങൾ തന്നെ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും രീതി. അവധി ആയതാണ് പ്രശ്നമായത് നമുക്ക്. നമ്മള് ഓരോ കവറും തുറന്നു ആ കാർ ഉണ്ടോ എന്നാണ് കേട്ടോ നോക്കുന്നത്. ഇനി അടുത്തത് സോറി പാച്ചുവിന്റെ സാധനങ്ങൾ ഇത് നമ്മടെ മുമ്പ് കണ്ടുപോട്ടൊരു സെറ്റ് ആണ് കേട്ടോ. ഇനിവേ ഡിമ്പിളിനൊരു ഇത് ഗിഫ്റ്റ് കൊണ്ടുവന്ന് നമ്മുടെ സ്നേഹമോട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതും സ്നേഹയുടെ അവിടുന്ന് കൊണ്ടുവന്നാണ് മമ്മി പറഞ്ഞത്. ബേബി ഗാലക്സി തന്നെയാണ് ഇത്. പിള്ളേര് കാണ്ടോ വടിത് ചാക്കോച്ചിന് പറ്റുന്ന ഐറ്റം നമുക്ക് ചാക്കോച്ചിന് വേണ്ടി കൊണ്ടുവന്നാണ്. നല്ല അടിപൊളി സാധനമാണ്. ചാക്കോച്ചിന് ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഇതൊക്കെ ശരിക്കും അവന് ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് അവരെന്തായാലും നോക്കി വാങ്ങിച്ചാണ്. മണ്ടേ തൊട്ട കുട്ടികൾക്ക് ഇത് യൂസ് ചാക്കോച്ചിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ വെച്ച് എല്ലാരും വായിച്ച് ഇല്ല ബാറ്ററി ഒക്കെ ഊരെടുത്തു. ബാറ്ററി ഒക്കെ അവിടെ വെച്ച് ഊരെടുത്തു. ലാസ്റ്റ് പാച്ചിന്റെ അതൊരു റിപ്പയറിംഗ് ഉണ്ടായിരുന്നു. ഇത് ഈ പറഞ്ഞ പോലെ ബോക്സുകൾ കുത്തി കയറ്റി തന്നിട്ടുണ്ടോ നോക്കൂ. ഇതെനിക്ക് തോന്നുന്നു എല്ലാ പരിപാടിയും മിക്സ് ആയതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് വെഡിങ്ങും ഒക്കെ ആയിട്ട് വെഡിങ് ആണ് കൂടുതലും. കളർ എന്തായാലും നല്ല കളർ, വെറൈറ്റി കളർ ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഗ്ലാഡിയാന്റിന്റെ വകയായിരിക്കും. അതെ അതെ, ഇത് കവർ എന്തിനും കൊടുത്തു മാതാവേ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, പ്രശ്നമുണ്ട്. ഞങ്ങൾ മിക്സ് ചെയ്താണ് എല്ലാം വെച്ചത്. കാരണം ഈ പിള്ളേര് അൺബോക്സ് ചെയ്തപ്പോഴേ ആരുടെ എന്ത് എവിടെ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അൺബോക്സിങ്ങിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന തകർച്ചകളാണ് അതൊക്കെ. ഇത് നമുക്ക് ഉടനെ ഫിനിഷിംഗ് വരുന്ന സാധനം. ഇത് ഈ ഒരു കവർ ഇത് ഇൻഫാന്റ് ഓർഡർ ശരിക്കും പിള്ളേര് വേണമായിരുന്നു തകർത്താന. വാവ് നോക്ക്, നല്ല രസമുണ്ട്. കളറ് അടിപൊളിയ ടീഷർട്ടിന്റെയും കുക്കീസിന്റെ. താങ്ക് യു സോ മച്ച്. കളർ കോമ്പിനേഷൻ പൊളിച്ചു. ചാക്കോച്ചന് ഇല്ലാത്ത കളറാണ്. ചോക്ലേറ്റ് ബേബി ആരായാലും നന്ദി. എല്ലാം മിക്സ്ഡ് ആണ്. ഒരു ബോക്സിനകത്ത് തന്നെ ഞങ്ങള് കവറിനകത്ത് തന്നെ കുറെ ഇട്ട് വെച്ചിട്ടുണ്ട്. തോമാസങ്ങളുടെ ആയിരിക്കോ മണ്ണുത്തി. മണ്ണുത്തി നല്ലൊരു ബ്രൗൺ ഷോർട്സും ആരായാലും
നല്ല കളർ. മണ്ണൂത്തി എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആയതാണ്, പറയാൻ പറ്റില്ല. കുറെ പേരുണ്ട് മണ്ണൂത്തിക്കാര്, കുറെ പേരുണ്ട് സാലി പേപ്പറിന്, അങ്ങനെ ഒരു പ്രിഫറൻസ് വരുള്ളൂ. ഡൗട്ട്, ഊഹാബോധങ്ങൾ. ഇത് ആ കവറിന്റെ കൂടെ ഇരുന്നാണ്, നല്ല വെക്സാണ്. നമുക്ക് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ തോന്നുന്നു. നല്ല ഷോർട്സിന്റെ പെരുമഴ ഏതോക്ക്. എന്തായാലും എന്റെ മോന് കഴിഞ്ഞ ബർത്ത്ഡേ ഇപ്പോഴും ഞങ്ങള് ഇട്ടോണ്ട് നടക്കുന്നത്. ഇട്ട് മായ്ക്കാനുള്ളതുണ്ട്. ഇത് നമ്മുടെ ആ കാറിന്റെ ബോക്സിന്റെ അവശിഷ്ടങ്ങളാണ് കേട്ടോ. നല്ലൊരു ഇതാണ് ആ സാധനം. പിന്നെ ഇത് നമ്മുടെ ലിജോ ചേട്ടൻ തന്ന കാർഡാണ്. ലിജോ ചേട്ടന്റെ ഗിഫ്റ്റിംഗ് സിസ്റ്റം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ എല്ലാ ഫംഗ്ഷന്റെയും ഇൻവിറ്റേഷൻ കാർഡ്സ് ഡിസൈൻ ചെയ്തത് ലിജോ ചേട്ടനാണ്. അപ്പോ വളരെ പണ്ട് കാലം തൊട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ലിജോ ചേട്ടൻ ആൻഡ് ഫാമിലി ലവ്. അപ്പൊ ദേ ഇവിടെ ഒരു കാർഡ് വെച്ചിട്ടുണ്ട്. ഡിയർ ഇവാൻ ആൻഡ് സിയാൻ, കൺഗ്രാറ്റ്സ് ഓൺ യുവർ ക്രിസ്റ്റിനി ലവ് ഇത്. അപ്പൊ നമ്മുടെ ലിജോ ചേട്ടന്റെ വക മാക്സിന്റെ ഒരു ഗിഫ്റ്റ് കാർഡ് ആണ്. ചേട്ടൻ ഭയങ്കര കലാബോധം. പാട്ട് പാടി വെച്ച് ഇടാൻ പറ്റില്ല, കോപ്പി റൈറ്റ് ആണ്. ആള് പാട്ട് പാടി എല്ലാരും ഞെട്ടിച്ചു കളഞ്ഞു വേദിയിൽ വെച്ച്. ഇത് ഈ ഒരു ഗോൾഡൻ കവർ ഫുള്ള് നമ്മുടെ റോസേജിയും അക്കി ഗ്രൂപ്പും വന്നപ്പം തന്ന ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് വേഗം കണ്ടുപിടിക്കാൻ വേണ്ടി, കാരണം ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മുടെ തക്കുട് കൊണ്ടുവന്ന് തന്നത്. അതുകൊണ്ട് അത് ബാക്കിയൊക്കെ നമ്മളെ തിരക്കിൽ നിൽക്കുന്ന സമയത്താണ് ഗിഫ്റ്റുകളും അതുപോലെ തന്നെ പ്ലിങ്കസിയാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇതൊക്കെ നമ്മുടെ കയ്യില് വരുന്നത് കേട്ടോ. ഈശോയേ തുറക്കണ്ടെന്ന് പറഞ്ഞു അടച്ചപോലെ അക്കിയായിട്ട് ഇതിന് കറുത്ത കൈകൾ. ഓൺലൈനാണല്ലോ ഈശോ. കുട്ടിയുടെ ഉടുപ്പ് ഇരിക്കണം. ഡെസ്റ്റിനേഷൻ ഫ്രം ബെൻന്യൂട്ടൺ ആണോ? ബെഞ്ചമിൻ ചേട്ടൻ. ഓ ബെഞ്ചമിൻ, ഡയോണ്ട് അവിടുന്ന്. ഡയോണ്ട് കുട്ടിന്റെ പേര് ബെഞ്ചമിൻ. ഞാന് ഒരു നിമിഷം അങ്ങോട്ട് കൂടെ നോക്ക്. ഇനി ഡോൺ ചേട്ടൻ വിളിച്ചിട്ട് ആരെങ്കിലും വന്നതിന്റെ ആണോ? കാരണം ഡയോണ്ട് അവിടുന്ന് ബെഞ്ചമിൻ. അപ്പൊ ബെന്നൂട്ടന് താങ്ക് യു കേട്ടോ, വേറെ ആർക്കും ഇല്ല. ഡയോൺ ചേട്ടനും ഇല്ല, ഏഞ്ചലിനും ഇല്ല, ചേട്ടനും വന്നാണ്. ബെഞ്ചമിൻ എഴുതിയത് പിന്നെ കുഴപ്പമില്ലായിരുന്നു, എന്നാലും എനിക്ക് അറിയില്ല കേട്ടോ സത്യസന്ധമായിട്ട്. ബെന്നൂട്ട ബെന്നൂട്ട എന്ന് വിളിച്ചിട്ടേ എല്ലാവർക്കും ഈ തിരിപ്പേരുള്ളത് കൊണ്ട് ഒന്നിൽ നിന്ന് മാർക്ക് പറയില്ല. ഇനി പിള്ളേര് സ്കൂളിൽ പോയിട്ട് വേണം നമുക്കത് പറഞ്ഞു തരാനായിട്ട്. ഓമിന്റെയൊക്കെ പേരിൽ ആരെങ്കിലും ചോദിച്ചാൽ ആദ്യം ഒരു മിനിറ്റ് നമ്മൾ സ്റ്റക്കാവും. എന്നിട്ടായിരിക്കും ഇവാൻ തോമസ് ഡോൺ എന്ന് പറയാം. ചാക്കോച്ചിനായിരിക്കും ബെഞ്ചമിൻ ചേട്ടൻ. ചാക്കോച്ചിന് ഇരിക്കാനുള്ള എന്തോ വേണ്ട. നിവർത്തണം, നിവർത്തിയേട്ടാ. ഇപ്പൊ ഇരുന്നാലേ ഉള്ളു. കത്തിനെ വെച്ച് നിവർത്തണം, നോക്കി നിവർത്തണം കേട്ടോ. ഈ ഇരുന്ന സപ്പോർട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. കണ്ടിടത്തോളം അറിയില്ല, വീട്ടുകാർ പോലും ഇപ്പോഴായിരിക്കും ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോയിലൂടെ കണ്ടിട്ട് വരും. വാവ്, ചാക്കോച്ചിന് ഇനി ഇതിലിരുന്ന് ഉല്ലസിക്കാം. നല്ല സാധനമായിട്ടോ ചാക്കോച്ചിന് ഇങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ സംഭവങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ്.
നമ്മുടെ ശാമ്പച്ചൻ ഇതിലിരുന്ന് എന്താ പറഞ്ഞ ആർപ്പുരസിക്കും. ആൾക്ക് അല്ലേ തന്നെ ഉല്ലാസം കൂടുതലാ. ഇതും അടുത്ത കവർ പൊട്ടിക്കണ്ടേ, ഓർഡർ ചെയ്ത് വരുത്തിച്ചതായിരിക്കും, ഇങ്ങോട്ട് വരുത്തിച്ചതായിരിക്കും. ഒരു തക്കുറിച്ചേട്ടൻ, ബെസ്റ്റ് വിഷസ് ഫ്രം തക്കുറിച്ചേട്ടൻ. അവരിതിനെങ്കിലും തക്കുറിച്ചേട്ടൻ മാറ്റി അവൻ നാക്കായിരുന്നു. കാണുന്നുണ്ടെങ്കി എന്നെ കൊന്ന് കൊല വിളിക്കും. നന്നായിട്ടുണ്ട് നോക്ക്, റോസേച്ചിയെ പോലെ തന്നെ. റോസേച്ചിക്ക് സന്തോഷാവും, റോസേച്ചിന്റെ നാളെ വിളിച്ചിട്ട് റെഡി ആയിട്ട് നീ വീഡിയോയിൽ എന്നെ പോലും തന്നെ പറഞ്ഞത് ഭയങ്കര ഇഷ്ടമായിരുന്നൊക്കെ പറയട്ടെ. ആള് എന്താ പറയാ, ഞങ്ങളുടെ ബൂസ്റ്ററാണ്, ഞങ്ങളുടെ പരിപാടി ഫുൾ കളറാക്കിയത് ആ റോസേച്ചി ഫാമിലിയാണ്. പരിപാടി ഫുൾ പാട്ട് പാടി തകർത്തത്. പിന്നെ ജോസേട്ടന്റെ മോള് ഞങ്ങൾ ഒട്ടും വിചാരിക്കാതെ ആണ് കുട്ടി വന്ന് പാടി അടിപൊളിയായിട്ട് പാടിയിട്ടോ. അവിടെ നേഴ്സിംഗ് പഠിക്കുകയാണ്. അമൽചേട്ടന്റെ പ്ലാനിങ് ഒക്കെ ഞങ്ങൾ ടൈറ്റാനിക്കിലെ പോലെ കൈ പിരിച്ച് നിർത്തും എന്നൊക്കെ ആയിരുന്നു. പക്ഷെ സമയമായപ്പം കൈയും ആരും ഒന്നും കണ്ടില്ല എന്നേ ഉള്ളൂ. അമൽചേട്ടൻ കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോ കേട്ടോ. ഇതും നമ്മുടെ തക്കുറു ടീമിന്റെ കവറിനകത്തുള്ളതാണ് കേട്ടോ. ഇത് ഡോസേട്ടൻ തൊട്ട് നോക്കിട്ട് തന്നെ പറഞ്ഞ വണ്ടിയാണ്. ഭൂമികോ കുട്ടിയുടെ മനസ്സ് അറിഞ്ഞു കൊണ്ടുവന്നാണ് ഇത്. ഇതിലെന്താ എഴുതിയിരിക്കുന്നത് നോക്കട്ടെ. ബെസ്റ്റ് വിഷസ് എന്റെ ചേച്ചി പറഞ്ഞതാണ് ടിക്കറ്റ് എടുത്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു വളരെ കഷ്ടപ്പെട്ട് വരട്ടെന്ന് പറഞ്ഞു. അതോ എഴുതിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇതും ബെഞ്ചമിനാണ്, ഇത് തോമുവന്, ഇത് തോമുവന്. അതുകൊണ്ടാണ് ബെഞ്ചമിൻ ചേട്ടനും ഇത് ബെഞ്ചമിന്നും ആണ്. അടിപൊളിയായിട്ടുണ്ടല്ലേ, സെക്കൻഡ് ബേർത്ത്ഡേക്ക് കൊടുത്തത് അല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇത് ഏത് ചേട്ടന്റെ വകയാണെന്ന് അറിയത്തില്ല. ഇതിന് എനിക്കിപ്പൊ ഇവരുടെ ബോക്സ് കുട്ടികളെ ആവേശം എന്താന്ന് അറിയോ, പേരെഴുതിക്കണം. എന്താ ബെസ്റ്റ് വിഷസ് വായിക്കാൻ എനിക്ക് കൊതിയായി. ബെസ്റ്റ് വിഷസ് ഉണ്ടേ, തക്കുടിച്ചേട്ടനാണല്ലോ ദൈവമേ, മൊത്തം തക്കുടിച്ചേട്ടന്റെ വകയാണല്ലോ. തക്കുടിച്ചേട്ടൻ അവൻ അവനെ തന്നെ ട്രോളാനായിട്ട് തക്കുടിച്ചേട്ടൻ തരിപ്പിക്കും. അവന് തക്കുടെന്ന് വിളിക്കുന്നത് ഒട്ടും താല്പര്യമില്ല കേട്ടാ. വലുതായപ്പോ ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് ഞങ്ങള് സ്റ്റേജിൽ പെണ്ണ് നിൽക്കുമ്പോ ഞങ്ങള് വിളിക്കും തക്കുടു സ്റ്റേജിൽ വായോ. ഓ ഇതെനിക്ക് തോന്നുന്നു ഫോട്ടോ ഫ്രെയിം അല്ലേ, റൈറ്റിംഗ് ബോർഡ് ആണെന്ന് തോന്നുന്നു. ഒളിച്ചു ഓമ എഴുതി പഠിച്ച് പണ്ടാറാകും. ഞാൻ ഇവിടുന്ന് വലിയ കോഞ്ചോട് എനിക്ക് ഇതിന്റെ സെയിം സാധനം ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് തോമനാണ്. എനിക്ക് തോന്നുന്നു എല്ലാം ഓൺലൈൻ പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുട്ടാ. ഇത് അടിപൊളി സാധനമാണ് കേട്ടോ, നിങ്ങളുടെ പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കാൻ അടിപൊളിയാണത്. തോമന സ്കൂളിൽ പോകുമ്പോ ഉപയോഗിക്കുക. ഇപ്പൊ കാണിച്ചത് നല്ല കേട്ടു വരും. ഹലോ ഇല്ലേ പിള്ളേരുടെ ഫ്രണ്ട്, എന്റെ പ്ലെയിൻ ആണ് എന്റെ ഉടൻ ഫിനിഷിംഗ് ഉള്ളത്. ഇത് പിള്ളേരുടെ സാധനം തന്നെയാണ്. സ്കൂളിൽ പോറാകുമ്പോ തക്കുറിച്ചേട്ടന്റെ വക പഠനാണ്. തക്കുറിച്ചേട്ടന്റെ തന്നെ ബുദ്ധി കിട്ടട്ടെ കുട്ടിക്ക്. തക്കുടു ഭയങ്കര ബ്രില്യന്റാണ് കേട്ടോ. പഠിത്തക്കാരെ ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ എന്തിട്ടായാലും ഭയങ്കര ബ്രില്യന്റാണ്. ആ ബ്രില്യൻസ് എന്റെ കുട്ടിയും കേട്ടെ. ചോരയാണല്ലോ അല്ലേ, ബ്ലഡ് ബ്ലഡ്. ഇത് നമ്മുടെ ചേട്ടന്മാര് ടീം ഓഫേന്റെ വക ഡാഡിക്ക് മമ്മിക്ക് കൊടുത്ത പൊന്നാടയാണ്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ.
അത് ഒരു പൊതിഞ്ഞിരിക്കുന്ന കാണാൻ ഭയങ്കര രസം ഉണ്ടായിരുന്നു. അപ്പൊ ആ പൊന്നാട, പിന്നെ ഇത് നമ്മുടെ ഡ്രസ് എനിക്ക് ഒന്ന് റെനീഷേട്ടിന്റെ വക ഉണ്ടായിരുന്നു. ഇത് ഇത് എങ്ങനെയാന്ന് വെച്ചാല് ഇത് ഞങ്ങൾക്ക് മൂന്ന് കൂട്ടർക്കും ഉള്ളതാണ്. വെഡിങ് ആനിവേഴ്സറി, വെഡിങ് എല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾക്ക് മൂന്ന് കൂട്ടർക്കും ക്യാസറോൾ റെനീഷ്. അത് ഡോൺചാന്റെ ഒരു പാർട്ട്ണറാണ് കേട്ടോ റെനീഷേട്ടനും ഫാമിലിയും. അവരാണ് ആദ്യം വന്നത്, അവരാണ് അവസാനം പോയത്. എല്ലാത്തിലും നിന്ന് ശരിക്കും ചാക്കോസിനെ ഒരുവിധം നോക്കിയത് ആദ്യം റനീഷേട്ടൻ്റെ ഫാമിലിയാണ് കേട്ടോ. കാരണം ചേർച്ചെന്ന അടിക്ക് ആകെ മൊത്തം അവന് ആകെ പ്രശ്നമായപ്പോൾ റനീഷേട്ടൻ്റെ ഫാമിലിയാണ് കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. അവരോട് ചേർന്നപ്പം ശരിക്കും അവൻ അവരുടെ മൂന്നാമത്തെ മകനെ മാറി. ശരിക്കും അവരുടെ ഇളയ പോലും അവന് ഒരേ ഫേസ് കട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഞാനത് റനീഷേട്ടനോട് പറയുകയും ചെയ്തു, നിങ്ങള് അറിയാത്ത സ്ഥലത്ത് പോയിട്ട് നിങ്ങളുടെ മോനാന്നേ പറയുള്ളത്. ഒരെണ്ണം തുറന്നു കാണിക്കണം, ഒരെണ്ണം തുറന്നു കാണിക്കാം. മോശല്ലേ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് കേട്ടോ അവര്. ഈ പറഞ്ഞ പോലെ റനീഷേട്ടൻ ഹബില് വരുമ്പം ചേച്ചിനെ പൊന്നാനിന്ന് ഇതിനു വേണ്ടി വന്നതാണ്. ഇടയ്ക്ക് നമ്മുടെ അടുത്ത് ഒരു മിസ്സിന്റെ കൊച്ചിനെ കാണാൻ വേണ്ടി വന്നു. ഓ നോക്കണോ, ഞങ്ങൾക്ക് ആക്ച്വലി വലിയ കാസറോൾ ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. സൂപ്പറായിട്ട് നല്ല ഉള്ളുള്ള പച്ച ഗോൾഡ് വൈറ്റ് ഇതേത് ഉണ്ടോ, ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ കാസറോൾ ആണ് കേട്ടോ. രണ്ടര ലിറ്ററിന്റെ ആണ് കേട്ടോ, വലുതാണ്. നൈസ്, ഞങ്ങള് ഞങ്ങൾക്ക് ഇഷ്ടമായി. ഇനി വേറെ ഒന്നുമില്ലല്ലോ. ഇനി ഈ പറഞ്ഞ പോലെ പതിവ് പരിപാടികളുടെ ക്യാഷ് ഗിഫ്റ്റും ഒക്കെ ആയിരുന്നു. അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടല്ലേ. സൂക്ഷിച്ച് വെക്കാൻ പറ്റിയിട്ടില്ല, പോയിട്ടുണ്ട്. നമ്മള് പരിപാടി വളരെയധികം എന്താ പറയാ, ഗ്രാൻഡ് ആയിട്ട് തന്നെ നമ്മള് പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്ക് നടത്താൻ പറ്റി. പറഞ്ഞ പോലെ കസിൻസ് വെറൈറ്റി ഗിഫ്റ്റ് ഉണ്ടെന്ന് അപ്പയാണ് കേട്ടോ എന്നോട് പറഞ്ഞേ. വീഡിയോയിൽ ആരാണ്ട് പറഞ്ഞു ബെസ്റ്റിലെ ഗീ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഗീ കേക്കും കാര്യങ്ങളായിട്ടാണ് അപ്പ ഒന്ന് എന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അതായിരുന്നു കേട്ടോ. കാരണം എന്താ പറയാ, അവര് രണ്ടുപേരുടെയും ഡെലിവറി സമയത്ത് തൊട്ട് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ഗിഫ്റ്റുകളും ആദ്യം എനിക്ക് തോന്നുന്നു ചാക്കോത്തോമിന്റെ ആദ്യത്തെ ഡ്രസ്സ് അപ്പല്ല അഞ്ജു തോന്നുന്നു, അഞ്ജുവിന്റെ സഞ്ജുവിന്റെ വകയായിരുന്നു കേട്ടോ. ആ ഡ്രസ് ഇട്ടാണ് വീട്ടില് വരുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ഹോസ്പിറ്റൽ വിസിറ്റ് ഒക്കെ അത് ഇട്ടിട്ടാണ് അവന്റെ 1 week ഫോട്ടോ എടുക്കുന്നതും. അഞ്ചുട്ട് ആ ഡ്രസ്സ് മാത്രം ഭാഗമുള്ളായിരുന്നു കൊച്ചിന്. എന്താ ചെയ്യാ, അപ്പോ ആദ്യം തൊട്ടെ പന്ത ഡെലിവറി അല്ല ഞങ്ങളുടെ കല്യാണം തൊട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ഫാമിലിയാണ് എന്റെ മോസ്റ്റ് ഫേവറേറ്റ്. എന്നോട് കുറെ പേര് ചോദിച്ചു കേട്ടോ, അവര് പോയപ്പോ എന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചിരുന്നു പേഴ്സണലി മെസ്സേജ്. എനിക്കെന്തോ ഭയങ്കര സങ്കടമായി, കാരണം എപ്പോഴും അന്വേഷിക്കുന്ന ഒരു എന്താ പറയുക ക്ലോസ് റിലേറ്റീവ് ആയിരുന്നു എന്റെ. പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ബന്ധു, ആകെ എന്നല്ല വീട്ടിൽ പോയാൽ നമ്മൾ അന്വേഷിക്കാനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ബന്ധു ആയിരുന്നു. അപ്പൊ അവർക്ക് ഭയങ്കര, അതുപോലെ എഡിസ പോയപ്പോഴും ഭയങ്കര സങ്കടമായി. എനിവേ ഞങ്ങളുടെ പരിപാടി വന്ന് കളർഫുൾ ആക്കി തന്നതിനും അതുപോലെ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്ത് ഇരിക്കുക എന്ന് പറഞ്ഞവർക്കും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞങ്ങൾ ഈ പരിപാടി വളരെ പോസിറ്റീവായിട്ട് എടുത്ത് ഞങ്ങൾ അന്ന് ഫുള്ള് യൂട്യൂബിൽ സെർച്ച് ചെയ്യാറുണ്ട് എന്ത് ന്യൂസ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ വളരെ പോസിറ്റീവായിട്ട് എനിക്ക് സ്ഥാനക്കയറ്റം കിട്ടി. ഒന്ന് ഇൻഫ്ലുവൻസറായിട്ടും ഒന്ന് സീരിയൽ താരമായിട്ടാണ് എന്നെ ന്യൂസുകാർ പ്രശംസിച്ചിരിക്കുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങളുടെ ഫോട്ടോസ് മാത്രം കൊടുത്തതിനും ഒരുപാട്, ഞാൻ കുറച്ചുകൂടെ നല്ല ഫോട്ടോസ് കൊടുത്തേനെ. എന്നാലും സാരമില്ല, പള്ളിയിലെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഭയങ്കര ഹാപ്പിയായി. അത് മോസ്റ്റ്ലി പറയാനുള്ളത് അത് കണ്ട് വീഡിയോ കണ്ടിട്ട് ഒരു ബഹുമാനം തന്നതിനും ന്യൂസ് ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും നന്ദിയുണ്ട്. ഞാൻ ആ പറഞ്ഞ പേജുകാരും ന്യൂസേ ഇട്ടിട്ടില്ല. എന്താ പറയാ, ആ ഒരു മാനേഴ്സ് എപ്പോഴും കീപ്പ് ചെയ്യാന്ന് ഞാൻ ഇനിയും പറയും. ഡോൺചേട്ടൻ പറയുകയും ചെയ്തു ഒരു 3 വർഷം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ വലിയ രോദനങ്ങൾ ഏറ്റു വാങ്ങേണ്ടി വരില്ല. എന്നിവ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. നിങ്ങളത് എന്റെ വേർഡിന് എന്തെങ്കിലും ഒരു വില കൊടുത്തല്ലോ എന്നുള്ള ഓർത്ത് ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും അധികം സന്തോഷം അത് ആദ്യം വന്ന ന്യൂസ് കണ്ടിട്ടാണ് നമ്മുടെ ബാധുവിനാണ് സന്തോഷമായത്, നമ്മുടെ ഫോട്ടോഗ്രാഫർ. കാരണം ബാധു ഒരു സെൽഫി നമ്മുടെ പള്ളിയുടെ വാതിക്ക് വെച്ച് എടുത്തിട്ട് ആള് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറി ഞങ്ങളെല്ലാം ഷെയർ ചെയ്തപ്പം
അത് വെച്ചിട്ടാണ് ന്യൂസ് വന്നത്. ബാധുവിന് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങള് മൂന്ന് പരിപാടി കണ്ടപ്പോഴും ബാധുവിനോട് ചോദിച്ചു, ഫോട്ടോ എടുക്കണ്ടേ, ഫോട്ടോ എടുക്കണ്ടേ, ന്യൂസ് വരാനുള്ളതെന്ന് പറഞ്ഞു. എനിവേ ഭയങ്കര സന്തോഷമായിരുന്നു. എന്നോട്ട് പിടിച്ചതാണ് ഓഗസ്റ്റ് 25th തൊട്ട് ഞങ്ങള് ശരിക്കും ഇതിനായിട്ട്, അതായത് ഉറപ്പിച്ച കല്യാണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. 25th തുടങ്ങിയിട്ട് September 15th വരെ ഓടണ ഓട്ടായിരുന്നു. പക്ഷെ ധ്യാനം കഴിഞ്ഞപ്പോ തന്നെ ഓൾമോസ്റ്റ് കെട്ടുവള്ളികളെല്ലാം വിട്ടുപോയി, ഞങ്ങൾ അതൊന്ന് സെറ്റിലായി. പിന്നെ ഉള്ള ടെൻഷൻസ് ഫുൾ ഈ ഒരു 15th പരിപാടി വളരെ സക്സസ്ഫുള്ളി നടക്കണം എന്നുള്ളൊരു ഡ്രീം മാത്രം ഉണ്ടായിരുന്നുള്ളു. അന്നൊരു ഹോളിഡേ, അതേ പറഞ്ഞ ഓണമാണ്, ആൾക്കാർ വരുമോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ കോട്ടയത്തുള്ളവർ വരുന്നു യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഇത്രയും ദൂരേന്ന് കാരണം ഓണമാണ്. ടോം ജാജൻ വരുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ടോം ജാജൻ പക്ഷെ തലേന്ന് പാലയിലാണോ, പാലയില് വന്നിട്ട് കാരണം ആൾക്ക് മുട്ടിന് നല്ല വേദനയുണ്ട്. ആൾക്ക് കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പ്രായം അമ്മയ്ക്ക് തന്നെ 61 വയസ്സുണ്ട്. അപ്പൊ ചേട്ടന് എത്ര വയസ്സുണ്ടാവുന്നു ഊഹിക്കാലോ. അപ്പൊ ടോം ജാജൻ പാലായിൽ വന്ന് റൂം എടുത്ത് സൺഡേ വരെ, നെക്സ്റ്റ് മോർണിംഗ് ഇങ്ങോട്ട് വന്നൊരു 10:30 പാലോടെ എത്തി. മൺഡേ മോർണിംഗ് അച്ഛനെയും അമ്മേനെയും കൂട്ടിട്ടാണ് കേട്ടോ പോയത്. അപ്പം ടോം ജാജൻ മോണിയാന്റിക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും ദൂരത്തു നിന്ന് ഞങ്ങൾക്ക് വേണ്ടി വന്നതിനും എല്ലാത്തിനും സഹകരിച്ചതിനും ഒക്കെ നന്ദിയുണ്ട് എല്ലാവർക്കും. കോട്ടയത്തു നിന്ന് വന്ന എല്ലാവർക്കും, ഇനി ഇവിടെ ഉള്ള എല്ലാവർക്കും. ഈ പറഞ്ഞ പോലെ ഓണമാണ്, എല്ലാരും അതൊക്കെ മറന്ന് ഞങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തതിനും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. 99% ആൾക്കാർ വന്നു. ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഓണം എന്നൊരു ചോദിച്ചിട്ടുണ്ട്. സൺഡേ ഓണം നാട്ടിലാരും കാണില്ല. എല്ലാരും വളരെ ഭംഗിയായിട്ട് വന്ന് അത് കളർഫുൾ ആക്കി തന്നു. സ്പെഷ്യൽ താങ്ക്സ് സ്റ്റെഫാന് പറയാണ് കേട്ടോ. സ്റ്റെഫാനാണ് അത് പറഞ്ഞ് ഒരു, ഞങ്ങള് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കിയെല്ലാം സ്റ്റെഫാന് ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ അറിയാവുന്നതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് അത് ആങ്കർ ചെയ്ത് ഞങ്ങൾക്ക് അതൊരു ഔട്ട്പുട്ട് തന്നു. പിന്നെ അച്ഛൻ, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് അച്ഛൻ നമ്മള് കാഷ്വൽ ആയിട്ട് വിളിക്കുന്ന പോലെ ഇങ്ങനെയുള്ള, അതായത് അച്ഛന്മാരെയൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷയിൽ കാണുന്നവര് വരുമെന്ന് നിന്നു. പക്ഷെ അച്ഛനൊരു സുപ്രാതെ വിളിച്ചു ചോദിച്ചു, ഞാൻ എന്റെ മക്കളുമായിട്ട് വന്നാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്ത് കുഴപ്പം, നമ്മൾ ഇത്രയും പേരെ വിളിക്കുന്നു അച്ഛൻ്റെ. അപ്പൊ അച്ഛൻ പറഞ്ഞു നമ്മൾ 5 കാണുവോളെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പോഴും ആ ഒരു ലാഘവത്തിൽ എടുത്തുള്ളൂ. അച്ഛൻ അപ്പോഴും ഉറപ്പൊന്നും പറഞ്ഞായിട്ട് എനിക്ക് തോന്നിയില്ല. ഓണമാണ്, അച്ഛന് ഓർഫണേജില് ജോലികളൊക്കെ കാണും. പക്ഷെ കറക്റ്റ് സമയത്തിന് അച്ഛനും അച്ഛൻ്റെ മക്കളും കൂടെ എത്തി എന്നുള്ളതാണ്. പിന്നെ കൊറേ പേര് അച്ഛനെ കോണ്ടാക്ട് ചെയ്തെന്ന് പറഞ്ഞു, കൊറേ പേര് ഹെൽപ്പ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പൊ ഞങ്ങളിലൂടെ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റിയതിലും നമ്മളെല്ലാം കാരണം അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടുന്നത് ഭയങ്കര സന്തോഷമായ കാര്യമാണ്. അപ്പൊ അതിലും ഒരുപാട് നന്ദിയുണ്ട്. അച്ഛൻ വന്ന് നമ്മുടെ 2 ഫംഗ്ഷൻ, അതായത് വെഡിങ്ങിനും ഉണ്ടായിരുന്നു, മാമോസിക്ക് വിളിച്ച കൃത്യമാണ് വന്നേന അച്ഛൻ. പക്ഷെ നമ്മൾ അത്രയും ചിന്തിച്ചില്ല, നമ്മൾ അച്ഛൻ ശരിക്കും വെഡിങ്ങിന് വന്നപ്പോ തന്നെ നമ്മള് വണ്ടറായി എന്നുള്ളതാണ് സത്യം. പക്ഷെ എനിക്ക് അച്ഛൻ വന്ന് അത് വളരെ ഭംഗിയിൽ പ്രാർത്ഥിച്ച്, എനിക്ക് അതും ഒരു ആഗ്രഹമായിരുന്നു പരിപാടി നല്ല ബ്ലെസ്സിങ്ങോടെ ആരംഭിക്കുക. നമ്മൾ എത്ര മൗന പ്രാർത്ഥന നടത്തിയാലും ആവില്ല. പക്ഷെ അച്ഛനത് വന്ന് വളരെ ഭംഗിയായിട്ട് നടത്തി തന്നു. അപ്പൊ ജോഷി അച്ഛന് സ്പെഷ്യൽ താങ്ക്സ്. ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി അച്ഛന്. 4 പേരാണ് അവരുടെ കൂടെ, 2 സോഷ്യൽ വർക്കേഴ്സും 2 പിള്ളേരും അവിടത്തെയാണ്. അച്ഛൻ ഓൾറെഡി ആ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്കെല്ലാം ഒരുപാട് നന്ദി. വീഡിയോസ് കണ്ടിട്ട് ഇതുവരെ നെക്സ്റ്റ് ഡേ അച്ഛൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു പറഞ്ഞിട്ട്. ആ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അവരുടെ ഓണത്തില് ഞങ്ങൾക്കും ചെറിയൊരു രീതിയിൽ പാർട്ടാവാൻ പറ്റി അച്ഛൻ പറഞ്ഞ പോലെ. അതൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടെ ഞങ്ങളുടെ 2 പേരെ പോയി, ഞങ്ങൾ ഇതുവരെ ഒന്നിച്ചു വന്നിരുന്ന് താങ്ക്സ് പറഞ്ഞിട്ടില്ല. ഇപ്പൊ സമയം എത്രയും കാണും, പിള്ളേരെ അപ്പുറത്തെ റൂമിൽ ഉറക്കി കിടത്തിച്ച് ഞങ്ങൾ വന്നിട്ട് വീഡിയോ എടുക്കണം. കാരണം ഇത്രയും പീസ്ഫുള്ളി പറഞ്ഞ പോലെ നമ്മളിപ്പോ നോഞ്ചാലും കംഫർട്ടബിൾ ആയിട്ട് എഴുന്നേറ്റ് പോയാൽ ഇരു എന്റെ പെണ്ണെവിടെ, പെണ്ണ് മാറ്റിപ്പോലേ. ആ അപ്പോ അങ്ങനെ വിശേഷങ്ങള് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. പറഞ്ഞോ? പറ താങ്ക്സ് പറഞ്ഞു തന്നെ. ഡോൺ ചേട്ടൻ, ഡോൺ ചേട്ടൻ എന്ന് പറഞ്ഞു. ഡോൺ ചേട്ടൻ കമന്റ് ബോക്സ് നോക്കിയായിരുന്നു. അതെന്താ നോക്കാൻ? ഞാൻ ഡോൺ ചേട്ടൻ പേടിച്ചിട്ട് ില്ല ഡോൺചേട്ടന് പേടിയാണ് കമന്റ് ബോക്സ് വാങ്ങാൻ. ഒന്ന് എടുത്ത് നോക്കാൻ പറയുന്നു. എനിവേ തന്റെ സൈഡിൽ നിന്ന് ഒരു താങ്ക്സ് പറയടോ. താങ്ക് യു ഫോർ എവരിവൺ ഫോർ കമിങ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ വൈകിപ്പിയാണ് കേട്ടോ. ചാക്കോച്ചൻ എഴുന്നേറ്റ് പോവാണ്.